പക്ഷിവഘട്ട മലമടക്കുകളിൽ അക്ഷരവിളിച്ചും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം ശ്രീ വിവേകാനന്ദ പഠനകേന്ദ്ര പാലിമാൻ എടകര. ആത്മഹത്യ ചെയ്യാൻ ചാലിയാർ പുഴയിൽ ചാടിയ യുവതിയെ മണിക്കൂറുകൾക്ക് ശേഷം പുഴയുടെ സമീപമുള്ള തെങ്ങിൻ തോട്ടത്തിൽ നിന്നും കണ്ടെത്തി. യുവതി സ്വയം നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഭർത്താവ് വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് ഇടവണ്ണ പഞ്ചായത്തിലെ കിഴക്കേ ചാത്തല്ലൂർ ചളിപ്പറ്റ കോളനിയിലെ 39-കാരി തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെ ചാലിയാർ പുഴയുടെ ആര്യൻതുടിക കടവിൽ ചാടിയത്. പുഴയുടെ മറുകരയിലേക്ക് നീന്തിയ യുവതി തിരിച്ച് ഇക്കരയ്ക്ക് നീന്തുന്നതിനിടയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ യുവതിയെ പുഴയിൽപ്പെട്ട നിലയിൽ കണ്ടത്. ഇയാൾ നാട്ടുകാരെ വിവരം അറിയിച്ചു. കടവിൽ ഒരു സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു 7 മണി സമയത്തായിരുന്നു. ഞാൻ കുളിക്കാൻ പോയ സമയത്താണ് ഇയാളെ കാണുന്നത്. അവൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അവൻ എന്നോട് ചിരിച്ചിട്ട് നേരെ താഴെ ഭാഗത്തേക്ക് പോയിട്ട് ഒരു കയ്യിലൊരു ഫോണുണ്ടായിരുന്നു, ബാഗും ഉണ്ടായിരുന്നു. ബാഗ് കരയിൽ വെച്ച ആൾ വെള്ളത്തേക്ക് എടുത്ത് ചാടി. ഫോണ് വെള്ളത്തേക്ക് എറിഞ്ഞു ആദ്യം. എന്നിട്ട് വെള്ളത്തേക്ക് ആൾ വൃത്തി ചാടി. അന്ന സമയത്ത് ഞാൻ വിളിച്ചു അതിനെ സ്ത്രീനെ വിളിച്ചപ്പോൾ അയാൾ മൈൻഡ് ചെയ്യാതെ വെള്ളത്തേക്ക് കൊണ്ട് നീന്തിപ്പോയി. ഏകദേശം പകുതിയായപ്പോൾ ഞാൻ ആളുകളെ എൻ്റെ പന്തിയിടുന്ന എനിക്ക് തോന്നി. അതുകൊണ്ട് ആളുകളെ വിളിച്ച് വരുത്തി പോലീസിലേക്ക് വിവരം അറിയിച്ചു. ഫയർ ഫോഴ്സിനെ വിവരം അറിയിച്ചു. അവരെയൊക്കെ എത്തിയപ്പോഴേക്കും ആളെ തിരിച്ചൊന്നും കാണാനുണ്ടായില്ലേ. നേരം വെളുത്തപ്പോൾ ആളെ കണ്ടെത്തി. ആളെ ഞാൻ കണ്ടു. സ്റ്റേഷനിലെ മുഖേന ആളെ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. തുടർന്ന് ഇടവണ്ണ പോലീസ്, തിരുവാലി, മഞ്ചേരി അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ, ട്രോമാ കെയർ, ERF, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, DGA, നാട്ടുകാർ എല്ലാവരും ചേർന്ന് രാത്രി 10 മണി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കാൻ ഇരിക്കുമ്പോഴാണ് പുഴയോട് ചേർന്ന തെങ്ങിൽ തോട്ടത്തിൽ യുവതിയെ കണ്ടെത്തിയ വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നാട്ടുകാർ സമീപത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇടവണ്ണ സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം ശിബിനാനന്ദ്, SI വിജയരാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് യുവതിയെ ഇടവണ്ണ സ്റ്റേഷനിലെത്തിച്ചു. ഭർത്താവ് വഴക്ക് പറഞ്ഞതിലുള്ള മനോവിഷമത്തിലാണ് പുഴയിൽ ചാടിയതെന്നും നന്നായി നീന്തലറിയാമെന്നും യുവതി മൊഴി നൽകി. തനിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് സമീപ തെങ്ങിൻതോപ്പിൽ ഇരുന്ന് കണ്ടതായും ഇവർ പറഞ്ഞു. നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തി പരാജയപ്പെട്ട് വീണ്ടും പിറ്റേ ദിവസം തിരച്ചിൽ നടത്താനിരിക്കെ ഒഴുക്കിൽപ്പെട്ടയാൾ തിരിച്ചെത്തുന്നതും ആദ്യമാണ്. യുവതിയുടെ ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് യുവതിയെ വീഡിയോ കോൺഫറൻസ് വഴി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക.